തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്നിക്കോടങ്ങാടിയിൽ നടന്ന സമരം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റേത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കമാണെന്ന് ആരോപിച്ചാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മസ്റ്റർ റോൾ വെട്ടിച്ചുരുക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക, NMMS പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുക, മെറ്റീരിയൽ ഫണ്ട് 3 മാസത്തിനുള്ളിൽ അനുവദിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് സമരം നടന്നത്. പന്നിക്കോടങ്ങാടിയിൽ നടന്ന സമരം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. നിരന്തരം ഞങ്ങൾ പഞ്ചായത്ത് അസോസിയേഷൻ ഒരു ഭാരവാഹി കൂടിയാണ് ഞാൻ. അപ്പൊ നിരന്തരം ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കാറുണ്ട്. ഇപ്പൊ വളരെ പ്രതിഷേധമായി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ ഒരു മാറ്റവും വരുന്നില്ല. കൂടാതെ ഇത് ദിവസം തോറും ഇത്തരം തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമങ്ങളെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹാബ് മാട്ടുമുറി അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോണി എടശ്ശേരി, KP അബ്ദുറഹിമാൻ, ബാബു പരപ്പിൽ, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, KT അബ്ദുൽ ഹമീദ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MT റിയാസ്, ദിവ്യ ഷിബു, ആയിഷ ചേരപ്പുറത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ വള്ളങ്ങോട്ട്, KP സൂഫിയാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കോമളം തോണിച്ചാൽ, ബാബു പൊലുവുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ഫസൽ കൊടിയത്തൂർ, TK അബൂബക്കർ, KK അബ്ദുൽ മജീദ്, മറിയം കുട്ടിയസൻ, PP ശാന്തകുമാരി, തൊഴിലുറപ്പ് മാറ്റ് സജിത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രതിഷേധ സംഗമത്തെ മുന്നോടിയായി നടന്ന പ്രകടനത്തിലും നിരവധി പേരാണ് പങ്കാളികളായത്. പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി ജനകീയ ഒപ്പുശേഖരണവും നടന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നയമാറ്റം കാരണം തൊഴിലുറപ്പ് പദ്ധതി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സമരം. പുതിയ വ്യവസ്ഥ നടപ്പാക്കുന്നത് തൊഴിലന്വേഷകരുടെ ആവശ്യാനുസരണം തൊഴിലവസരങ്ങൾ നൽകുന്നതിന് ആവശ്യമായ ജോലികൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഗ്രാമപഞ്ചായത്തുകളെ തടയുമെന്നത് വലിയ പ്രതിസന്ധിയാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.